ഇവിടെ ഒരു നല്ലൊരു വിളക്കിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ കയറി വരുമ്പോൾ തന്നെ നല്ല രസമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ഒരു പഴയ തറവാടിൻ്റെ ഒരു ഫീലാണ്. ഞാൻ ആദ്യം നല്ല ഇത് കൃഷിയൊക്കെ ഇഷ്ടംമാതിരി ചെയ്തിട്ടുണ്ട് ഇവിടെ. കണ്ട മാവൊക്കെ നട്ടിട്ടുണ്ട്. ഒരുപാട് വെറൈറ്റി മാവുകളുണ്ട് കേട്ടോ ഇവിടെ. ഒരു ഏരിയ ഒക്കെ അടിപൊളിയാണ് കേട്ടാ. ഓ ഇവിടെ ഒരുപാട് ഫിഷിനിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് ഓരോ. പിന്നെ ഇതിന് ഇതിൻ്റെ റൈറ്റും ലെഫ്റ്റുമായിട്ട് നല്ല വില്ലാസമായിരിക്കും കൊടുത്തേക്കാണ് കേട്ടോ. ആ ഓ നല്ല ഭംഗിയില്ലേ വസു. ദേവന്നു 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 വസു അടിപൊളിയാണോ? ആ ഗൈസ് പറഞ്ഞോ കണങ്ങി. ഹലോ ഫ്രണ്ട്സ്, ഹലോ ഫ്രണ്ട്സ്, ഹൗ ആർ യു? ഓക്കെ വരൂ 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 വരൂ. ഇതിൽ ആളുണ്ടോന്ന് അറിയില്ല കേട്ടോ. ഇവിടെ ഇരിക്കാൻ പാകത്തിന് രണ്ട് ചെയറൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ. ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഫാമിലി ആയിട്ട് ചെറായി ബീച്ച് റിസോർട്ടിലൊന്ന് പോവാണ്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ബീച്ചിനോട് ചേർന്നുള്ള ഒരു റിസോർട്ടാണ്. അപ്പൊ എന്റെ കൂടെ ഫുൾ ഫാമിലി ഉണ്ട്, ബാക്കിലുണ്ടല്ല എല്ലാരും ഉണ്ട്. ഹായ് പറഞ്ഞേ വസു. ഹായ് ധോനി. ഹായ് പറഞ്ഞേ. എങ്ങോട്ടാ നമ്മള് പോണേ? ചെറായി ബീച്ച് റിസോർട്ട്. ഇതേ കേശു ഉണ്ട്. കേശു ബ്രോ. ഓക്കെ, അപ്പൊ നമ്മള് അവിടെ ചെന്നിട്ട് ബീച്ചിനെ പറ്റിയുള്ള കാര്യങ്ങളും പിന്നെ ബീച്ചിനെ പറ്റി എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ ആ റിസോർട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കാം. വസുവിനെ നിങ്ങളോട് പ്രേക്ഷകർ ഒരേ കാര്യം പറയണം. പറയൂ പറ. ഹായ് ഗൈസ്. ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. ഓക്കെ ഓക്കെ സി സി യു പറ. ടാറ്റ പറ. ആ പറ. നമ്മള് ചെറായി ബീച്ച് റിസോർട്ടില് എത്തി. ദേ ഇനിയിപ്പോ അതിന്റെ ഉള്ളിൽ എങ്ങനെയാണെന്ന് നോക്കുക. ഇപ്പൊ നമ്മളത് ഇവിടെ എത്തിയിട്ടുണ്ട്. ബീച്ച് റിസോർട്ടിലാണ് എത്തിയിരിക്കുന്നത്. നമുക്ക് ഉള്ളിൽ പോയിട്ട് ചെക്ക് ഇൻ ചെയ്യാം. അപ്പൊ ഒരു ദിവസത്തേക്കാണ് നമ്മൾ ഇതെടുത്തേക്കുന്നത് കേട്ടോ. അപ്പൊ ഡിന്നർ പ്ലസ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് മോർണിംഗ് ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിവിടെ ചെക്ക് ഇൻ കഴിഞ്ഞു. ചെക്ക് ഇൻ കഴിഞ്ഞ് ഇതേ ഉള്ളിലേക്ക് കയറാണ്. അടിപൊളി വ്യൂ ആണ് കേട്ടോ. നമുക്ക് റൂം എങ്ങനെയാണ് നോക്കാം. ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ്. അവിടെ പൊട്ടിപ്പോയോ? അയ്യോ കേശു, അത് കുഴപ്പമില്ല. വാ വാ, നമുക്ക് അവിടെ ശരിയാക്കാം. വാ 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 വാ, കുഴപ്പമില്ല, ശരിയാക്കാം. അപ്പം അപ്പം ശരിയാക്കുന്നത്. ആളുടെ ചെരുപ്പ് പൊട്ടിപ്പോയി. ഉള്ളിൽ പോകണം കേട്ടോ. അടിപൊളിയാണ് കേട്ടോ, നല്ല വ്യൂ ആണ് കേട്ടോ ഇവിടെ.
ഓരോ ഹട്ടായിട്ടാണ് കൊടുത്തേക്കുന്നത്. കണ്ട ഓരോ വീട് മാതിരിയാണ് കൊടുത്തേക്കുന്നത്. ഓരോ റൂംസും ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നടക്കാനുള്ള വേയൊക്കെ അടിപൊളിയാണ്. നല്ല ടൈലൊക്കെ ഇട്ട് നല്ല സെറ്റായിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി റൂമിൻ്റെ അവസ്ഥ നമുക്കൊന്ന് നോക്കാം. എന്തായാലും ഇതുണ്ട്, ഓരോ വീടുകളാണ്. ഇനി നമുക്ക് എക്സ്പ്ലോർ ചെയ്യട്ടോ മൊത്തം. ആദ്യം നമ്മളൊന്ന് റൂമിലേക്ക് എത്തട്ടെ. റൂമിലെത്തിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക്. ഇതാണ് റെസ്റ്റോറൻ്റ് ഏരിയ ആണത്. ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പഴയൊരു തറവാടിൻ്റെ ഒരു ഫീൽ കൊടുത്തിട്ടുണ്ട്. ഓ, ഇതിന് ഓപ്പോസിറ്റ് ശരിക്കും ഇതാണല്ലേ, കായലാണല്ലേ. എവിടെ എവിടെ സ്വിമ്മിംഗ് പൂള? ആ സ്വിമ്മിംഗ് പൂൾ അവിടെ. അതല്ല വേറെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട് കേട്ടോ. ആ ശരിയാ. ആ ചെരുപ്പിടാട്ടോ, ചെരുപ്പിട്ട് തരാം. ഓക്കെ ഓക്കെ അല്ലേ. ഓക്കെ പോകാം. ഓക്കെ. ഓ ഭയങ്കര എൻജോയ് ചെയ്യാട്ടോ. പുള്ളിയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു തോന്നുന്നു കേട്ടോ. അവിടെ ഒരുപാട് കേട്ടോ, നല്ല രസമാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതാണ്ടോ കുറേ കോക്കനട്ട് ട്രീയും ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഓ, അതൊരു പഴയ ലുക്ക് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ബിൽഡിങ്. ഇതാണ്ടല്ലേ ഈ വീട്, ഒരു പഴയ ഒരു തറവാടിൻ്റെ ഒരു ഫീലാണ് അവർ ചെയ്തേക്കണ കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ആവ് ഏ, നമ്മുടെ റൂം ഇവിടെയാണ് കേട്ടോ. നമുക്ക് ഇവിടെ ഒരു ഇൻഡിപെൻഡൻറ്റ് റൂമാണ് കിട്ടുന്നത്. 6601 ആണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ആ നല്ല ഭംഗിയുണ്ട്. ഒരു പഴയ സ്റ്റൈലിലുള്ള വീട് കേട്ടോ. ഒറ്റ സിംഗിൾ വീടാണ് കിട്ടിയിരിക്കുന്നത്. വാവ്, നോക്കട്ടെ നോക്കട്ടെ. താങ്ക് യു. ആ കൊള്ളാം. ഓ, ബെഡൊക്കെ അടിപൊളി കേട്ടോ. ഓക്കെ, സൂപ്പറാണല്ലോ. ഇഷ്ടപ്പെട്ട ധനി? ഏ സൂപ്പറാണാ. ഓക്കെ. ഓ ഫോൺ, ഇതൊരു ക്യൂൺ സൈസ് അല്ല, അതോ കിങ് സൈസ് ആണോ? ക്യൂൺ സൈസ് അല്ല. ആ ഒരു കിങ് സൈസ് ബെഡാണ് കേട്ടോ ഇവിടത്തേക്കുന്നത്. ഓക്കെ, നമുക്ക് ബാത്റൂം നോക്കാം. ബാത്റൂം നോക്കട്ടെ കേട്ടോ. ബാത്റൂം എങ്ങനെയുണ്ട് നോക്കട്ടെ. അടിപൊളിയാണ്. ഓ കൊള്ളാം കൊള്ളാം. ഓ സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൊള്ളാം. എന്തായാലും അടിപൊളിയാണ്. എന്തായാലും വർത്താണ് കേട്ടോ. വൗ, നല്ല ക്ലീനാക്കി. എല്ലാം ടോയ്ലറ്റ് ടിഷ്യൂസും ഇതെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ. ഷാംപൂ, ടിഷ്യൂ, പിന്നെ പേസ്റ്റ്, ബ്രഷ്, ഇതെല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. നല്ല സെറ്റ് അടിപൊളിയാണ് കേട്ടോ. വൃത്തിയായിട്ട് ടോയ്ലറ്റും ഇതൊക്കെ ഒന്നും കുഴപ്പമില്ല കേട്ടോ. ടോയ്ലറ്റൊക്കെ നല്ല ക്ലീനാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അവർ പ്രശ്നങ്ങളൊന്നുമില്ല, ഭംഗിയായിട്ടുണ്ട്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരു എൻട്രൻസ് അല്ലേ. ഇഷ്ടമായ ബസ്? ബസ്സിന് ഇഷ്ടമായ? സൂപ്പറാണോ? അടിപൊളി. ഒരു പുറത്തേക്കുള്ള വ്യൂസ് ഒക്കെ അടിപൊളിയുണ്ട്. ഇവിടെ ഷൂറാക്കൊക്കെ ഉണ്ട്. ഷൂറാക്ക് ഇതൊക്കെ ഉണ്ട് ഉണ്ടാക്കാൻ. നമുക്ക് കൊള്ളാം. ടി വി ഉണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഡ്രിങ്കിങ് വാട്ടർ, പിന്നെ ഡ്രിങ്കിങ് വാട്ടർ വെച്ചിട്ടുണ്ട് കേട്ടോ. കോഫി വേണമെങ്കിൽ ഉണ്ടാക്കി കഴിക്കാൻ മാത്രം കെറ്റിൽ വെച്ചിട്ടുണ്ട്. കോഫിയുടെ അത്യാവശ്യമുള്ള കോഫി എല്ലാ സാധനങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ റിമോട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഒരു മിറർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ നമുക്കത് വിൻഡോ ഓപ്പൺ ചെയ്ത് നോക്കാം. ആ അപ്പുറത്തേക്ക് വലിയ ഇതൊന്നുമില്ല. അപ്പുറത്തെ ബിൽഡിങ് കാണാമെന്നുള്ളൂ. ഇങ്ങോട്ട് വേറെ വ്യൂസൊന്നും ഇല്ല. ഓക്കെ കേശു, അതെന്താ കേശു? ഫ്രിഡ്ജ് ഉണ്ടല്ലേ. അത്യാവശ്യം സാധനങ്ങളൊക്കെ നമുക്ക് വയ്ക്കാവുന്ന ഫ്രിഡ്ജ് ഉണ്ട് കേട്ടോ. എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഉണ്ടെന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊന്ന് കാണാൻ പോവാണ്. ഇപ്പോൾ സ്വിമ്മിംഗ് പൂളൊക്കെ ഒന്ന് നോക്കാം. ഇവിടെ ഒരു നല്ലൊരു വിളക്കിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കയറി വരുമ്പോൾ തന്നെ നല്ല രസമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ഒരു പഴയ തറവാടിൻ്റെ ഒരു ഫീലാണ്. ഞാൻ ആദ്യം എടുത്തായിരുന്നത്. പക്ഷെ എന്നാലും ഇവിടുന്ന് ഒരു വ്യൂ അടിപൊളിയാണ് കേട്ടോ കാണാൻ. നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇവിടെ മഴ പെയ്തുകൊണ്ട് ഇവിടെയൊക്കെ പുറത്തേക്ക് ഈ വേ കൂടെ മാത്രമേ നമുക്ക് നടത്താൻ പറ്റുള്ളൂ. ഇവിടെയൊക്കെ ഒന്ന് ചെളിയായിട്ട് എടുക്കുകയാണ്. അയ്യോ സിമ്പിൾ നീ ഡ്രസ്സ് പോരാ.
അല്ല ഇപ്പോഴല്ല ഇപ്പോഴല്ല, നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ജസ്റ്റ് കണ്ടിട്ട് വന്നിട്ട് നമുക്ക് ഡ്രസ്സ് കുളിക്കാട്ടാ. ഏ ഗോ ഗോ ഗോ, ആ ബാ ഗോ ഗോ ഗോ. പിള്ളേർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. അല്ല ഒരുപാട് ഏരിയ ഉണ്ട്. സ്വിമ്മിംഗ് പൂൾ എവിടെയാണ് ഐഷു? ഏ 400 ഏത്? ഈ രണ്ട് സൈഡും ഇതാണ് കേട്ടോ. ഇതാണ് സേഫ്റ്റിക്ക് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവര് കാര്യം കുട്ടികളൊക്കെ വരുമ്പേ അതാണ് ഫുള്ള് കവർ ചെയ്തേക്കാണ് കേട്ടോ. അവര് ഇവിടെ സേഫ്റ്റിക്ക് വേണ്ടി കണ്ടോ. ഇപ്പൊ തന്നെ ഒരു തോടാണ്, തോട് മാറി പോണ സ്ഥലമാണ്. അവിടെ കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ വീഴാണ്ടിരിക്കാൻ വേണ്ടി അവർ സേഫ്റ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കാര്യങ്ങൾ. അടിപൊളി ഒരു ആല് നിൽക്കുന്നുണ്ട് കേട്ടോ അവിടെ എല്ലാ തണലിനും. ഹെർബൽ ഗാർഡൻ എന്നാണ് ഇതിൻ്റെ അവിടെ കാണുക. സപ്പോർട്ടയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. സപ്പോർട്ട നല്ല അടിപൊളി സപ്പോർട്ട നിൽക്കണം. ഒരു വഞ്ചിയുടെ ബാക്കിലെ ഭാഗമാണ് കേട്ടോ അവിടെ ഇത് ചെയ്തേക്കുന്നത്. ആ അപ്പോൾ വരണം, അപ്പോൾ വരണം. ആ അതെ, ആള് സ്വിമ്മിംഗ് പൂള് കണ്ടതുകൊണ്ട് എന്നെ വിളിക്കുകയാണ്. ഓ ഇവിടെ വാഷ്റൂം ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് സ്വിമ്മിംഗ് പൂളിലേക്ക് കിടക്കാം കേട്ടോ. അടിപൊളി നല്ല സ്വിമ്മിംഗ് പൂളാണ്, നല്ല ഭംഗിയായിട്ട് നല്ല ക്ലീനായി കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ കുറേ റിവ്യൂവിൽ കണ്ടത് കൊള്ളില്ലാണ്ട് കിടക്കാന്ന്, ക്ലീൻ ഒന്നും അല്ലാന്ന്. പക്ഷെ നല്ല ക്ലീനായിട്ടുണ്ട്, നല്ല വെള്ളം കേട്ടോ. അടിപൊളി അടിപൊളി. ഇറങ്ങലേ ഇറങ്ങലേ, അപ്പോൾ കൊണ്ടുവരാം. നമുക്ക് ഡ്രസ്സ് മാറാം, ഡ്രസ്സ് മാറിയിട്ട് ഇറങ്ങാം കേട്ടോ. ഓക്കെ, പുള്ളി കുളിക്കാൻ ധൃതിയാ. എവിടെ ഇരിക്കാൻ ഇരിക്കാനുള്ള ഏരിയ അടിപൊളി കേട്ടോ. യോഗ ഏരിയ ആണ് കേട്ടോ. ആ ഓ, ഇവിടെ യോഗ ചെയ്യാനുള്ളൊരു ഏരിയ ആണ്. നല്ല ക്ലീനാണ്. അവിടെ ചെരുപ്പിട്ട് കയറാൻ പാടില്ലായിരിക്കും കേട്ടോ. മോളെ അങ്ങോട്ട് ഇറങ്ങി വരാം. ചെരുപ്പ് യൂസ് ചെയ്യാൻ പാടില്ല. അവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ് കേട്ടോ. നല്ല രസമുണ്ട്. സൂപ്പറാണോ? സൂപ്പറാണോ? ആ കുളിക്കാട്ടോ. കുട്ടികൾക്കൊക്കെ സേഫ്റ്റി ആയിട്ടുള്ള ഒരു ഉണ്ടോ? റെയിലും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഉണ്ടോ. ഈ ഏരിയയിലെത്തി ഇത് ആഴം കുറവാണ്. അപ്പം ഇത് 5 feet ആണ് അവർ എഴുതിയിരുന്നത്. 5 feet ഡെപ്ത് ഉണ്ട് ഇതിന് കേട്ടോ. ഓ വീഴും വീഴും. വസു വസു വസു. അപ്പം അപ്പോൾ അപ്പോൾ വരാം. വെയിറ്റ് ചെയ്യ് വെയിറ്റ് ചെയ്യ്. ഉണ്ടോ പൂൾ റൂൾസ് ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ കറക്റ്റായിട്ട്. ഇവിടുന്ന് അങ്ങോട്ട് പോയാലും കുറേ കോട്ടേജ് ഉണ്ട് കേട്ടോ. നല്ല മാവുകളും നല്ല ഇതായി കൃഷിയൊക്കെ ഇഷ്ടംമാതിരി ചെയ്തിട്ടുണ്ട് ഇവിടെ. ഏരിയ ഒക്കെ അടിപൊളിയാണ് കേട്ടോ. ഓ നല്ല രസമുണ്ട് കേട്ടോ. നല്ല അടിപൊളിയാണ്. ഇതേ നിറച്ച് മാവാണ്, ചുറ്റിന് മാവാണ്. ഇതേ ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ, അതുകൊണ്ട് ഭയങ്കര രസം. പിന്നെ ആ കാമാൻ കോയറ്റാണ്, സൈലൻ്റാണ്, വലിയ കുഴപ്പമില്ല. വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ. നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ സ്പെൻഡ് ചെയ്യാൻ അടിപൊളി പറ്റിയ ഏരിയ തന്നെ. ഏഹ് എന്താണ്? ബാഗ് എടുക്കണോ? ഡ്രസ് ചേഞ്ച് ചെയ്യണോ? കുളിക്കണോ? കുളിക്കാം. ഓക്കെ നമുക്ക് കുളിക്കാട്ടാ. ഓക്കെ നമുക്കിവിടെ ഷവർ ചെയ്യാട്ടോ. ഷവർ ചെയ്തിട്ടാണ് പൂളിലേക്ക് ഇറങ്ങുന്നത്. ഇത് കായലിൻ്റെ തീരമാണ് കേട്ടോ. അതിൻ്റെ അപ്പുറത്തേക്ക് കാണുന്നുണ്ടോ, കായലാണ് ബാക്ക് സൈഡ്. കുറേ വേസ്റ്റൊക്കെ ഇവിടെ വന്ന് അടിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആൾക്കാർ കുപ്പികളും ഇതൊക്കെ ഇടുന്നുണ്ട്. ഇവിടുന്ന് കായലിൻ്റെ ഒരു ബ്യൂട്ടി നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഏ ധോനി, ധോനി സ്വിമ്മിംഗ് സ്യൂട്ടൊക്കെ ഇട്ട് അടിച്ച് പൊളിച്ച് ഇറങ്ങിട്ടോ. ഏ വസും വസു വസു വേട്ടി. നമ്മൾ സ്വിമ്മിംഗ് പൂളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കുകയാണ്. ഓക്കെ.
വാഷ് ചെയ്യ, വാ വെള്ളം ഒഴിക്കുക, ഒഴിക്കുക, തിരിച്ചാ. ആ ആ ആ ക്ലീൻ ചെയ്യുക, ശരിക്കും വാഷ് ചെയ്യുക, ബോഡി വാഷ് ചെയ്യുക. ആയിട്ടല്ല ഇറങ്ങാം. ആ ചൂടാണി മാറിക്ക 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 മാറി അത് പോട്ടെ. ആ നീ കയറുക, നീ കയറുക, കയറുക, വാഷ് ചെയ്താ. എടാ വാഷ് ചെയ്യടാ, ഒരാള് ഭയങ്കര ഉണ്ടാ. അടിച്ചു പൊളിച്ച് പോവാണ് കേട്ടോ, ഭയങ്കര സന്തോഷത്തിലാണ്. ഏ അവിടെ കുഴപ്പമില്ല, അവിടെ വെള്ളമില്ല, അവിടെ ഇറങ്ങാം, അവിടെ ഇറങ്ങാം. ഇല്ല ഇല്ല, കേശു ഇറങ്ങിക്കോളൂ, കേശു അവനൊന്ന് പിടിച്ചിടാം, അവനെ പിടിച്ചിടാം, കേശു അവനെ പിടിച്ചേ, അവനെ പിടിക്ക. ആ അടിപൊളി. എന്തോ പറ്റിയേ പണ്ണടയാ. എന്താണ്, എന്താ വേണ്ടേ? ചേച്ചി വെച്ചിട്ടോ, ചേച്ചിട്ടോ. ഞങ്ങളെ കുളിയൊക്കെ കഴിഞ്ഞത് റൂമിലേക്ക് തിരിച്ചെത്തി. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ചെറായി ബീച്ച്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് നടന്നാൽ മതി, അപ്പോൾ അവിടെ വരെ ഒന്ന് പോകാൻ ഇനി. അപ്പോൾ നമുക്ക് ബീച്ചിലൊന്ന് കാണാം. എല്ലാവരും കണ്ടേക്കണതാണ് ചെറായി ബീച്ച്, പക്ഷേ അതിൻ്റെ ഒരു അടുത്ത് തന്നെയാണ് ഈ റിസോർട്ട്. കേശു അവിടെ ഫിഷില്ലേ, ഒരുപാട് ഫിഷില്ലേ അല്ലേ, കാണാൻ പറ്റുന്നില്ല കലങ്ങിയതായതുകൊണ്ട്. ഓ ഇതേ അങ്ങേടുത്ത് കണ്ടിട്ടോ, ഒരുപാട് ഫിഷുണ്ട്. ഇതേ അതിലൊക്കെ തിലോപ്പിയാണ് കേട്ടോ. വാ വാ, നമുക്ക് ഇവിടെ 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 ഇവിടെയും കുളിക്കാൻ വാ വാ. അത് കുഴപ്പമില്ല, വാ വാ വാ. ഇങ്ങോട്ട് നോക്ക് വാ, നമുക്ക് ബാണ വസു. സി ഉണ്ടെന്നെ, സി എവിടെയാണ് കേട്ടോ. ഏ വണ്ടി വണ്ടി തന്നെ വസു കേശു. ഇതിൻ്റെ ഫ്രണ്ടിൽ നല്ലൊരു റോഡാണ്, ഇതാണ്ടല്ലേ അടിപൊളി റോഡ്. അതിനോട് നേരെ ഓപ്പോസിറ്റാണ് ബീച്ച് കേട്ടോ, അത് ഏതാണ്ടല്ലേ. നമ്മൾ ബീച്ചിലേക്ക് കയറാണ്. ഏ ഇതാണ് കേട്ടോ റിസോർട്ട്, ഇതാണ് ഏ സിയാണ് വാ. അത് അടിപൊളിയാ വാ. ധനി സുബ്രണാ അടിപൊളി. ആഹാ അടിപൊളി കേട്ടോ, അവിടെ വലിയ തിരക്കോ അതൊന്നുമില്ല, നല്ല ഭംഗിയുണ്ട്, അടിപൊളി നല്ല വ്യൂ ആണ്ട്. അതെ പിള്ളേർക്കൊക്കെ ഒന്ന് കേശുവാ എന്തേ വാടാ എടോ. ആ ഇതവിടെ ഇട്ടോ കേട്ടോ, ചെരുപ്പ് അവിടെ ഇടാം. ഓക്കെ എടാ, ഇവിടെ നോക്കിയാൽ നേരെ കാണുന്നതാണ് കേട്ടോ റിസോർട്ട് നമ്മുടെ. ഇവിടെ നേരെ കാണാം കേട്ടോ, ഇവിടെ നേരെ ഓപ്പോസിറ്റ് അടിപൊളി വ്യൂ കണ്ടില്ലേ.
പിന്നെ കോട്ടയത്തിൻ്റെ ഒരു നൈറ്റ് വ്യൂ ഉണ്ടത്. അടിപൊളിയാണ്, നല്ല നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ഇതുണ്ട്, അതാണ് നൈറ്റ് വ്യൂ. അവിടെ ഇവിടുന്ന് എല്ലായിടത്തും ലൈറ്റ് ഇത്തിരി കുറവാണ്, മങ്ങിയ വെളിച്ചങ്ങളാണ് എല്ലായിടത്തും കേട്ടോ. അതുകൊണ്ട് ഇവിടുന്ന് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഡിന്നർ കഴിക്കാൻ പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളൊന്ന് ഡിന്നർ കഴിക്കാൻ പോവാണ്. ഡിന്നർ എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. നമ്മളവിടെ റെസ്റ്റോറൻറ്റ് ഇവിടെയാണ് കേട്ടോ, റെസ്റ്റോറൻറ്റിലേക്കാണ്. ഐറ്റംസ് ഉണ്ട് ഇവിടെ. ഞാൻ സ്പൈസി ചിക്കൻ സൂപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചു. അപ്പോൾ ഇതാണ് സ്പൈസി ചിക്കൻ സൂപ്പ്. എങ്ങനെയാണ് നോക്കട്ടോ. ഓ, എനിക്കിഷ്ടപ്പെട്ടില്ല, ഭയങ്കര സ്പൈസി അല്ലേ. ഏ, ഭയങ്കര എരിവാണോ ധോനി? ധോനിക്ക് ഭയങ്കര എരിവാടോ. ആ പങ്കിങ് സൂപ്പ് ഇല്ലേ ദീപ, പങ്കിങ് സൂപ്പ് എടുത്തു കൊടുക്കുന്ന വേണോ? സൂപ്പ് വേണ്ടേ? പിള്ളേർക്കൊന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ, ഭയങ്കര സ്പൈസി. അത് റൈസ് വസുവിന് കഴിക്കാൻ വേണ്ടിയാണ്. രണ്ട് സൂപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. രണ്ട് സൂപ്പും അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇതൊരു ക്രീമി പങ്കിങ് സൂപ്പ് എന്ന് പറഞ്ഞ, പക്ഷേ ഭയങ്കര ഭയങ്കര പാലിൻ്റെ കുത്ത്. അതാണ് 601. ഓ, ഇത് ഭയങ്കര കുത്തല്ലേ പാലിനെ. അതെങ്ങനെയാണ് ട്രേഷോ സൂപ്പ്? അതെങ്ങനെയാ, ഇത് സ്പൈസ് കുഴപ്പമില്ല അല്ലേ? നിനക്ക് ഇഷ്ടമാണോ? ആ, ഈ കേശുവിന് ഇഷ്ടപ്പെട്ടു കേട്ടോ സ്പൈസി. എനിക്ക് ഭയങ്കര സ്പൈസി ആയിട്ട് പോയി. അതാണ്. ഇതെന്തൊക്കെ എടുത്താണ്? ഇത് ഒരു ഫിഷാണോ? ചിക്കൻ കടായി. ചിക്കൻ കടായി. ഓക്കെ, ഫിഷ് എടുത്തായിരുന്നു. ഗ്രിൽഡ് ഫിഷ്. ഗ്രിൽഡ് ഫിഷ്. പിന്നെ കഴിച്ചേക്കെ. ഗ്രിൽഡ് ഫിഷ് എങ്ങനെയുണ്ടെന്ന്? അവനെല്ലാം എടുത്തിട്ടുണ്ട്. ഇത് പനീറാ? ആ, ഇതാണ് അവനെടുത്താണ്. അതാണ് ഫിഷൊക്കെ. എങ്ങനെയുണ്ട് ചേച്ചു, കൊള്ളാമോ? ബസ് ഐസ്ക്രീം നല്ലതാണോ? സൂപ്പറാണോ? അതെയാ, എന്ത് ഐസ്ക്രീം? അത് ചോക്ലേറ്റാ? ഐസ്. ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഡിന്നർ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പം നമ്മൾ സാധാരണ വീട്ടിൽ വയ്ക്കുമ്പോൾ ഇത്തിരി ഉപ്പൊക്കെ കൂടുതലുണ്ട്. ഉപ്പ് മാത്രം ഇത്തിരി കുറവുണ്ടായിരുന്നുള്ളൂ. അത് എനിക്ക് തോന്നുന്ന ഫോറിനേഴ്സൊക്കെ പറഞ്ഞത് കൊണ്ടായിരിക്കാം. അത് മിക്ക ഈ റിസോർട്ടിൽ അങ്ങനെ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. പിന്നെ നോൺ വെജായിട്ടാണെങ്കിലും രണ്ട് ഐറ്റംസാണ് ഉണ്ടായിരുന്നത്. ഒരു ഫിഷിൻ്റെയും പിന്നെ ഒരു ചിക്കൻ്റെയും ഒരു ഐറ്റമാണ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുഴപ്പമില്ല, കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ലൊരു ഡിന്നറായിരുന്നു, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് അപ്പം നാളെ രാവിലെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ ഉറങ്ങാൻ പോവാണ്. ഓക്കെ. ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ബീച്ചിലേക്കൊന്ന് പോയി നോക്കാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് ഇതേ എൻ്റെ കൂടെ ധോനിയുണ്ട്. ഹായ്. നമ്മൾ നേരെ ബീച്ചിലേക്കൊന്ന് പോവാണ്. വാ, നമുക്ക് ബീച്ചിലേക്ക് കയറാം. അത് അത് നനയ്ക്കണ്ടപ്പാ, നമുക്ക് കയറിപ്പോട്ടോ. ഓ, ഇവിടെ വരെ കയറി വന്നല്ലേ.
അപ്പൊ നമ്മളിവിടെ കൊറേ നേരം തൊട്ട് ബോറടിക്കണം അല്ലേ? ബോറടിക്കണ്ട, ബോറടിക്ക പുള്ളിക്കാരൻ ശരിക്കും. നമുക്ക് അവിടെ കായലിൻ്റെ കണ്ടിട്ട് വരാം. ഓക്കെ, ഞങ്ങളിവിടെ കാണാത്തൊരു സ്ഥലമുണ്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ, റിസോർട്ടിൻ്റെ ഉള്ളിൽ. വാ, നമുക്ക് കായലുണ്ട്. ഇന്നലെ നൈറ്റ് നമ്മളവിടെ പോയി, പക്ഷേ ഒന്നും കാണാൻ പറ്റില്ല. നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടെ നിന്ന് നമുക്ക് കാണാം കേട്ടോ. ഇത് നോക്കി, നല്ല ഭംഗിയുണ്ട്. ആ ഒരു റിസോർട്ടുണ്ട്, അത് മഹീന്ദ്രയുടെയാണ്. അപ്പുറം കാണുന്ന മഹീന്ദ്രയുടെ റിസോർട്ടാണ് കേട്ടോ അത്. വാ, നമുക്ക് ഇങ്ങോട്ട് പോവാം. ഇനി അങ്ങോട്ട് പൊക്കോ, രണ്ടി രണ്ടി പോവാ. ഇവിടെ ഒരു ഹട്ടുണ്ട്, അതൊരു ഓലപ്പരയാണ് കേട്ടോ. നല്ല ഉണ്ട്, ഓലയും കൊണ്ട് പണിഞ്ഞേക്കണാണ്. ആ ഇവിടെ നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഒരു നല്ല വൈബാണ്. ആ എങ്ങനെയുണ്ട്? അതെ, സൺ ഇവിടെയാണ്. നമുക്ക് അവിടെ കാണാൻ പറ്റിയില്ല കേട്ടോ. ഞങ്ങളെ സെക്യൂരിറ്റി ചേർന്നോട് ചോദിച്ച വേണം പറഞ്ഞ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാമെന്ന്. കണ്ട, ഇവിടെ നല്ല ഭംഗിയായിട്ട് ആണ്, സൂപ്പർ അല്ലേ? അല്ല, സൂര്യൻ ഉദിച്ചു വന്നു. ഇവിടെ ഇരിക്കാൻ പോകാത്തതിന് രണ്ട് ചെയറൊക്കെ കൊടുത്തു കേട്ടോ അവിടെ. ഒക്കെ നമുക്ക് ഇരിക്കാം അവിടെ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോവാം. നമുക്ക് പോവാന്നോ, തിരിച്ചു പോവാം. ഇതേ അവിടെ വള്ളക്കാരൊക്കെ അത് വലയിട്ട് കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. വാ, നമുക്ക് പോവാം. കം ഓൺ. ഇവിടുന്ന് കുറച്ചുകൂടി നല്ല ക്ലിയർ ആയിട്ട് സൺ കാണാൻ പറ്റും കേട്ടോ. ഇവിടെ ഒരുപാട് ഫിഷിനെ ഇട്ടിട്ടുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. ഓരോ പിന്നെ ഇതിൻ്റെ റൈറ്റും ലെഫ്റ്റുമായിട്ട് നല്ല വില്ലാസുമായിരിക്കും കൊടുത്തേക്കാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയുണ്ട് ഏഷ്യ? കുഴപ്പമില്ല. ബ്രെഡ് ഞാൻ സ്റ്റൂവും എഗ്ഗും പിന്നെ അപ്പമാണ് എടുത്തതാണ്. എല്ലാവരും ഒന്ന് കഴിക്കാണ് കേട്ടോ. വലിയ കുഴപ്പമില്ലാത്ത ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. പിന്നെ ഇഡ്ഡലിയും ഇതൊക്കെ ഉണ്ട്. ഓക്കെയാണ്. അപ്പോൾ നമുക്ക് ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്തെടുക്കാം. കുഴപ്പമില്ലാത്ത ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. ഫ്രണ്ട്സ്, നമ്മൾ ചെക്ക്ഔട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തണം, അതിൻ്റെ അപ്പ് ചെയ്യണം. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് എല്ലാ സപ്പോർട്ടിനും നന്ദി. ഓക്കെ, അപ്പോൾ തീർച്ചയായും അടുത്ത ഒരു വീഡിയോ ആയിട്ട് പുതിയ വീഡിയോ ആയിട്ട് വരുന്നതാണ്. അതുവരേക്കും ഗുഡ് ബൈ.